പരസ്പരം പഴിചാരിയിട്ട് കാര്യമില്ല, അത് യാഥാർത്ഥ്യം. പക്ഷേ ഈ കർണാടക വനംവകുപ്പ് പറയുന്നത്, നേരത്തെ കേരള വനംവകുപ്പ് പറഞ്ഞിരുന്നു ഈ നിരീക്ഷിക്കാനുള്ള റേഡിയോ കോളർ സിഗ്നൽ അടക്കം കൈമാറിയില്ലെന്ന്. അതിലുള്ള വിശദീകരണം, അത് പറയുന്നത് ഇത് രണ്ടും തന്നില്ലെങ്കിലും നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയുമല്ലോ, അതിനുള്ള സാഹചര്യമുണ്ട് എന്നാണ്. അപ്പോൾ കേരള വനംവകുപ്പിന് നേരത്തെ സൂചന ഉണ്ടായിട്ടും അവിടെ വീഴ്ച വന്നു, നിരീക്ഷണത്തിലടക്കം പിഴവ് വന്നു, അങ്ങനെയാണോ സൂചിപ്പിക്കുന്നത്? തീർച്ചയായും ഇത് രണ്ട് കാര്യമാണ്. റേഡിയോ കോളർ വഴിയുള്ള നിരീക്ഷണ സംവിധാനവും ആന്റിനയും റിസീവറും ഉപയോഗിച്ചുള്ള നിരീക്ഷണ സംവിധാനവും രണ്ടും രണ്ടാണ് എന്ന് തന്നെ കർണാടക വനംവകുപ്പ് സംശയലേശമന്യേ വ്യക്തമാക്കുന്നുണ്ട്. റേഡിയോ കോളർ വഴിയുള്ള നിരീക്ഷണ സംവിധാനം എന്നത് സാറ്റലൈറ്റ് വഴിയുള്ള നിരീക്ഷണ സംവിധാനമാണ്. അത് ആഫ്രിക്കൻ നിർമ്മിതമായ ഒരു റേഡിയോ കോളർ ആണ് ഈ ആനയ്ക്ക് ഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ട്രാക്കിംഗ് എന്ന് പറയുന്നത് ഇന്റർനെറ്റിൽ ലഭിക്കുന്നതാണ്. കേന്ദ്രീകൃത മോണിറ്ററിംഗ് സംവിധാനത്തിലൂടെ ഏത് വനംവകുപ്പുകൾക്കും നിരീക്ഷിക്കുന്നതാണ്. അതിന്റെ ഐഡിയും പാസ്വേഡും കേരള വനംവകുപ്പിന് നേരത്തെ തന്നെ കൈമാറിയിരുന്നതാണ്. അതൊരു സെൻട്രലൈസ്ഡ് സംവിധാനമാണ്. അതുപയോഗിച്ച് ആർക്ക് ഏത് വനംവകുപ്പിന് വേണമെങ്കിലും കൃത്യമായി ഇതിന്റെ മോണിറ്ററിംഗ് സംവിധാനം നടത്താൻ കഴിയും, ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ട്രാക്കിംഗ് സംവിധാനത്തിന് ഇടയിൽ ഒരു 5-6 മണിക്കൂറിന്റെ ഗ്യാപ്പ് ഉണ്ട്. അതായത് ആനയുടെ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മാറിയാൽ അത് കൃത്യമായി റിയൽ ടൈമിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള റേഡിയോ കോളർ സംവിധാനമല്ല ഇത്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ കേരള വനംവകുപ്പ് പറയുന്നത് ആന്റിനയും റിസീവറും ഉപയോഗിച്ചുള്ള നിരീക്ഷണ സംവിധാനം കൂടി വേണ്ടിയിരുന്നു, അത് കർണാടക വനംവകുപ്പ് തരേണ്ടിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ആന്റിനയും റിസീവറും ഉപയോഗിച്ചുള്ള നിരീക്ഷണ സംവിധാനം ഏതാണ്ട് 300 മീറ്റർ ദൂരത്ത് മാത്രമേ പ്രവർത്തിക്കൂ. അതായത് അത്രയും ചെറിയ ദൂരത്ത് മാത്രമേ ഈ ആനയെ, അതിന്റെ ഉള്ളിൽ മാത്രമേ ആന ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു നിരീക്ഷണ സംവിധാനം കഴിയൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഒരു 2 സംസ്ഥാനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരിക്കൊണ്ടുള്ള ഒരു സമീപനം ഇതിൽ സ്വീകരിക്കുന്നത് ശരിയല്ല എന്നാണ് കർണാടക PCCF പറയുന്നത്. മോണിറ്ററിംഗ് എന്നുള്ളത് സംയുക്തമായി നടത്തേണ്ട കാര്യമാണ്. ആനയ്ക്ക് അതിർത്തികൾ അറിയില്ല. കർണാടകയുടെ അതിർത്തിയാണോ കേരളത്തിലെ അതിർത്തിയിലാണോ ആന നിൽക്കുന്നത് എന്ന് തീർച്ചയായും ആനയ്ക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും സംയുക്തമായ തരത്തിലുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനമാണ് ഇതിൽ വേണ്ടത്. ഇതിൽ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പോരാട്ടി ഇതിനെ മാറ്റരുത്. അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറല്ല എന്നാണ് കർണാടക PCCF വ്യക്തമാക്കുന്നത്. ശരി സാവിത്രി.